ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൊരു ഗെയിം പ്ലേ ആണ് കളിക്കുന്നത്. അപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതിന് മാറ്റാണ് ടീം. ഗെയിം പ്ലേ എന്ന് പറയുമ്പോൾ സ്കോഡ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇതാണ് സ്കോഡ്. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന അബ്സർവ് വീഡിയോ ഇത് ആ സ്കോഡാണ്. ഒരു 800 പ്ലേയേഴ്സ് ടീമിൽ തന്നെ ഉണ്ട്. നമ്മുടെ നെയ്മർ ഫുൾ ഫോമിലാണ്. നെയ്മർ നമുക്ക് LMF യൂസ് ചെയ്യാം. അപ്പോൾ ഇതിട്ടിട്ടുള്ളൊരു ഗെയിം പ്ലേ ആണ് ഇത് കളിക്കുന്നത്. പിന്നെ നമുക്ക് ബെൻസമ ഡെൽ പിറോ മെസ്സിക്ക് ഉണ്ട് സബിൽ. ഇതാണ് ഒപ്പോണൻ്റ് സ്കോഡ്. ഫുൾ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ഇട്ടിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം കഴിഞ്ഞ വർഷം നമുക്ക് ഐക്കോണിക് സ്കോഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു എപ്പിക് സ്കോഡ് എന്നൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ അത് ഇട്ടിട്ടുള്ള കളി എങ്ങനെയാണ് നമുക്ക് ആർക്കും അറിയില്ല. മീൻസ് കളിച്ചാലാണ്, കളിക്കുന്നവർക്കാണ് അത് എത്രത്തോളം അടിപൊളിയാണെന്ന് അതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കളിക്കാണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നല്ലതാണ് ചീത്തയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് കളിച്ച് നോക്കാം. ഫുള്ള് എപ്പിക്ക് വല്ല പവർ ഓവർ പവർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കിട്ടും. അപ്പം മാരിയോ മാറ്റിസ്റ്റിയാണ് നമ്മുടെ സ്ട്രൈക്കേഴ്സ്. ഊഫ്, ഇൻ്റർസെപ്ഷൻ. കമാവിയ ഇൻ്റർസെപ്ഷൻ. ഓക്കെ, മത്യോസ് എടുത്തിട്ടുണ്ട്. മത്യോസ് ആണ് സെൻറ്റർ ബാക്ക് കളിക്കണേ. മത്യോസ് ഓക്കെ തിരിച്ചെടുത്തു. നെയ്മർ, ആ നെയ്മറൊക്കെ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. നമ്മുടെ നെയ്മർ ബാക്കിൽ നെയ്മറാണ്. ഓക്കെ, ബെക്കാൻ ഇൻ്റർസെപ്ഷനാണ്. മറഡോണ. ഓക്കെ, മറഡോണ ക്രോസ് ഓവറാ. മാരിയോ ഗോളി സേവ് ചെയ്ത് അടിപൊളി ക്രോസ് ആയിരുന്നു. പുള്ളി കറക്റ്റ് റിയാക്ഷൻ ചെയ്തത്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ റൊമാരിയോക്കെ ഉള്ളവരൊക്കെ എല്ലാവരും സീനാന്ന് പറഞ്ഞു, തീയാന്ന് പറഞ്ഞു. റൊമാരിയോക്ക് ഈ വർഷത്തെ എപ്പിക്ക് ബിഗ് ടൈം റൊമാരിയോ. ബാറ്റിസ്റ്റ കയറി പോകണ്ട, നമ്മൾ പ്രസ് ചെയ്യണം. നമ്മൾ ഹോൾഡ് ചെയ്ത് പതക്കെ കളിക്കുന്നുള്ളൂ. ഓക്കെ ഇഷ്ടാ. ഓക്കെ, ഒപ്പോണൻ്റ് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. വൺ ടച്ച് എടുത്ത് പതക്കെ പതക്കെ നമ്മൾ പാസ് ചെയ്യണം. പൊസിഷൻ പിടിച്ചാണ് ഒപ്പോണൻ്റ് കളിക്കണേ. ഊഫ്, അതും പോയി, കിട്ടിയില്ല. ഓക്കെ, ജെറാർഡിനെ ഇട്ടിട്ടുണ്ട്. ബാറ്റിസ്റ്റ റൊമാരിയോ തിരിച്ച്. ബാറ്റിസ്റ്റ നെയ്മർ. ഓക്കെ നെയ്മർ, വാ 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 വാ. ഗൈസ്, ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത്. നെയ്മറെന്ന് എന്താണെന്നൊക്കെ അറിയണേ. ഇത് കണ്ടോ, നമ്മുടെ പാക്ക് നെയ്മറിൻ്റെ പവർ ഭയങ്കര സ്പീഡാണ്. ആൾ കാണുന്നുണ്ടല്ലോ, ആൾക്ക് ആക്സലറേഷനാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ കിട്ടിയില്ല. ഒരു LMF ആണ് അവിടെ കൂളായിട്ട് ഒന്ന് ഗോൾ അടിച്ചുകൊണ്ട് പോയെന്ന് ഇങ്ങനെ ഓർക്കണം. ലെഫ്റ്റിംഗ് ഫോർവേഡല്ല. അപ്പോൾ നെയ്മർ എടുക്കണോ വേണ്ടോന്ന് ചോദിക്കണോ അടുത്തൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് വേണമെങ്കിൽ എടുത്തോ. അടിപൊളിയാണ് ആടെ ആ വിങ്ങിൽ. ജെറാർഡ് നൈസ് വൺ ഇൻ്റർസെപ്ഷൻ. ഓക്കെ നെയ്മർ നല്ല സ്പീഡിലാളെ ഇറങ്ങി വരും കേട്ടോ LMF ഒക്കെ ഇടുമ്പോൾ. ഇതിക്കടാ ഒപ്പം നല്ല രീതിയിൽ പാസ് ഇട്ട് കളിക്കണ്ട കേട്ടാ. ഓക്കെ മറഡോണ, ക്രൈഫ്, നെയ്മർ. വാടാ നെയ്മർ പാസ്. ഓക്കെ ക്രൈഫ്. ഓക്കെ നമ്മുടെ കയ്യിൽ തന്നെ പോയിട്ടില്ല. അജസ്റ്റ് ഇട്ടാ. നെയ്മർ ക്രോസ്. റൊമാരിയോ ഇല്ല, പോയി. ഒപ്പോണ്ട് എടുത്തു. അശ്ശേ ഗൈസ്, ജെറാർഡ് ഒരു സ്റ്റണ്ണിങ് നോക്കിയതാണ്. പക്ഷേ കൈയുടെ ഇത് മാറിപ്പോയി, പാസ്സായിപ്പോയി. ഓഫ് സൈഡും വിളിച്ച്. ശേ, നല്ലൊരു ചാൻസ് ആയിരുന്നു. ജെറാർഡിൻ്റെ ആ കിക്കിംഗ് പവർ ഒന്ന് പരീക്ഷിക്കാൻ പറ്റിയൊരു ചാൻസ് ആയിരുന്നു. നെയ്മറെ വേണ ആക്കി പോയി. ഇല്ല ഓക്കെ നെയ്മർ. ഓ ചേടാ, കറത്തുമ്പത്ത് വെച്ച് ഒപ്പോണ്ട് എടുത്ത്. ഓക്കെ പിയോ പിയോ പോലെ പോലെ. ഒക്കെ നൈസ് ഡിഫെൻഡിങ്. നെസ്റ്റേക്ക് ഒരു രക്ഷയില്ല, ഒന്നും പറയല. അടിപൊളി ഡിഫെൻഡ് ചെയ്യാൻ ഓർത്ത് പോയിന്ന് ഓർത്താണ്. കറക്റ്റ് വന്ന് മാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യണം ചോദിച്ചു കളിക്കുമ്പോൾ. ഐസ് ക്ലിയറിങ്. നമുക്കൊരു ഉറപ്പാണ് ഇവരെ അടിക്കണതൊക്കെ അത്യാവശ്യം ആക്യുറേറ്റ് ആണ്. പാസ്സൊക്കെ കറക്റ്റ് പോകുന്നുള്ളൊരു ഉറപ്പ് ഒരു കളിക്കും. ഇവരെ വച്ച് കളിക്കുമ്പോൾ അടിപൊളി പാസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജെറാർഡ് നമുക്ക് പാസ് കൊടുക്കണം. അവിടെ ഓടുന്നുണ്ട്. മറഡോണയാണത്. ഓക്കേ ആടാ ഇൻ്റർസെപ്ഷൻ എടുക്ക. അതും നല്ല രസമുണ്ട് കേട്ടോ ഇവരെ വെച്ച് കളിക്കാൻ. ഇത്ര എല്ലാ അടിപൊളി പ്ലേയേഴ്സ് ഇട്ട് കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഓക്കെ നെയ്മർ, നെയ്മർ മോനെ മോണിമെൻ്റ്. സെക്കൻഡ് ഗോളാണ്, നമ്മുടെ നെയ്മറാണ് സെക്കൻഡ് ഗോൾ അടിച്ചേക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നെയ്മറെ വേണോ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണവർക്കൊരു മറുപടിയാണ് ഈ ഒരു ഗെയിം. അടിപൊളി ആളെ LMF-ഉം ഞാൻ ആളെ മെയിനായിട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ലെഫ്റ്റിംഗ് ഫോർവേഡാണ് കളിപ്പിച്ചത്. പക്ഷേ ഇതിൽ LMF ഇട്ടിട്ട് തന്നെ ആൾ അടിപൊളി കളി കളിക്കുന്നുണ്ട്. മാത്രമല്ല ഫുൾ ഫോമിലാണ് ആൾ നിൽക്കുന്നത്, അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാണിക്കുന്നുണ്ട്. അയ്യോ ഇൻ്റെ സപ്ഷൻ നോക്കി കൊടുത്താൽ മതിയായിരുന്നു. മത്യോസ്, മത്യോസൊക്കെ സെൻറ്റർ ബാക്കിൽ അത്യാവശ്യം കുഴപ്പമായിട്ട് കളിക്കുന്നുണ്ട്. ആൾക്ക് പൊസിഷൻ ഉണ്ട് കേട്ടോ, വെറുതെ ഇട്ടാണല്ല. സെൻറ്റർ ബാക്ക് കളിക്കാനുള്ള കറക്റ്റ് പൊസിഷനും ആൾക്ക് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ റൊമാരിയോ നൈസ് പാസ് മാർഡാണ്. റൊമാരിയോ
ഐസ് മൂന്നാമത്തെ ഓളാണ് നമ്മുടെ റൊമാരിയോ അടിച്ചേക്കണേ. അടിപൊളി റണ്ണ് വരുന്നു പറയാമല്ലോ. നല്ല കലക്കം പാസായിരുന്നു മറഡോണ കൊടുത്തതും. ചില ചാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കൊണ്ട് പറ്റുന്നുണ്ട്. റീപ്ലേ കളഞ്ഞ് ചാ ആ രണ്ട് ഗെയിം ക്രൈഫ് ആയിക്കോട്ടെ മറഡോണ കളിക്കട്ടെ. അടിപൊളിയായിട്ട് പ്ലേ മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ കറക്റ്റ് പൊസിഷനിൽ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ക്യുക്ക് കൗണ്ടാണ് ഇട്ട് കളിക്കുന്നത്. നമ്മൾ മൂന്ന് ഷോട്ട് മൂന്നും ഗോളാക്കിയിട്ടുണ്ട് കേട്ടോ. അവർ ഞാൻ ക്യുക്ക് കൗണ്ടറാണ് കളിക്കുന്നത്. കളിക്കണമൊക്കെ അത്യാവശ്യം പ്ലേയേഴ്സ് കറക്റ്റ് പൊസിഷനിലെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ വേ ഓഫ് പ്ലേയിങ് അത്യാവശ്യം എന്താ പറയുക, ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എൻ്റെ ഒരു അക്കൗണ്ടല്ല. ഇന്നലെ കാണാൻ ജാബി എന്ന് പറഞ്ഞാൽ അവരുടെ അക്കൗണ്ടാണ്. പറ്റുമെങ്കിൽ എൻ്റെ അക്കൗണ്ട് കൊടുത്തിട്ട് ഇത് വാങ്ങിയാലോന്ന് ആലോചിക്കരുത്. എക്സ്ചേഞ്ച് അടിക്കാൻ പറ്റുമെന്ന് വെക്കായിരുന്നു. ഓക്കെ മറഡോണ ഐസ് വാസ് ബാറ്റിസ്റ്റ്. അടുത്ത ഗോള് ഫോർത്ത് ഗോള്. ഓക്കെ ബാറ്റിസ്റ്റ് മറ്റേ വെടി വെക്കുന്ന സെലിബ്രേഷനൊക്കെ ആൾ ഇടുന്നുണ്ട്. ഞാൻ ആളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഡീക്കൊല്ലോ ആയിട്ട് ആളൊന്നും യൂസ് ചെയ്തില്ല. ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നല്ല പാസിങ് ഇപ്പോൾ തന്നെ കണ്ടില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാസ് കൊടുത്ത് അകത്തേക്ക് കയറാൻ പറ്റി. സിമ്പിളായിട്ട് കൂളായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ കൊണ്ട് ഒരു കോൺഫിഡൻസ് ആണ് ഇത്. ഇവരെ വെച്ച് കളിക്കുമ്പോൾ നമുക്ക് കൊടുക്കണ പാസ് കറക്റ്റായിട്ട് പോകുന്നു. അതിൻ്റെ ഓക്കെ നൈസ് വൺ മാത്യോസ്. നല്ല ഇൻസെപ്ഷൻ. റൊമാരിയോ ബെക്കാം 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 വെച്ചൊരു ക്രോസ് ഇടാൻ പറ്റുന്നു. അവിടെ ബെക്കാം പാസ് കൊടുത്ത് മറഡോണ. ഊഹ് ഓക്കെ ബെക്കാം തിരിച്ചെടുത്തിട്ടുണ്ട്. അയ്യോ ഇൻറ്റർസെപ്ഷൻ. റൊഡിഗറിൻ്റെ ഇൻറ്റർസെപ്ഷനാണ്. റൊമാരിയോ ക്രൈഫ് ജെറാർഡ് ഇറങ്ങിക്കോ. ഓക്കെ വിങ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. നെയ്മർ പക്ഷേ ഇറങ്ങി വന്നിട്ടുണ്ട് ക്യുക്കായിട്ട്. ഓക്കെ നെസ്റ്റിടെ നല്ലൊരു ഇൻറ്റർസെപ്ഷൻ ആയിരുന്നു. നല്ലൊരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ. നെസ്റ്റൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നു. 91 റേറ്റിങ്ങിൻ്റെ ഗുണമൊക്കെ ആൾ കളിക്കുന്നുണ്ട്. ഇയോളൊക്കെ നൈസ് ആയിട്ട്. ഇയോള അന്ന് നിന്നൊക്കെ ഹെഡിലൊരു രക്ഷയില്ല. ബാറ്റിസ്റ്റ് ഇട്ട ഒക്കെ നൈസ് പാസ് കറക്റ്റ്. ഊ ഹിട്ടില്ലടാ എത്തില്ല. ക്രൈഫ് ഓടി എത്തിയില്ല. വെക്കാം കേശേ കിട്ടിയിട്ടും കാര്യമില്ല. ഓക്കെ ബാറ്റിസ്റ്റ് എടുത്തിട്ടുണ്ട്. നെയ്മാർ ഓക്കെ നെയ്മറിനായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ആ ബാക്കിൽ നിന്ന് പിടിക്കാൻ നടക്കില്ല അവന്. കൈസ് ഹാട്രിക്ക്. കൈസ് നെയ്മർ ഹാട്രിക്ക്. എല്ലാം എന്നിട്ട് എന്ത് കളിയാണ് കളിക്കണമെന്ന് അറിയാമോ. ഒന്നാമത് ഫുൾ ഫോമിലാണ്. ഭയങ്കര ചുക്കാണ് ആളും. അടിപൊളിയായിട്ട് ആളെ ഓടിക്കയറും. പെട്ടെന്നൊന്നും ബാക്ക് ഞാൻ പിടിക്കാൻ കിട്ടില്ല. ഇപ്പോഴത്തെ പ്ലെയർ ഓഫ് ദി വീക്കും പുള്ളിയായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അതാണ് ഒരു അഡ്വാൻറ്റേജ്. അതിനെ മറ്റേ നമ്മുടെ പ്ലെയർ ഓഫ് സീക്കിനേക്കാൾ അടിപൊളിയായിട്ട് ചുക്കായിട്ട് ആൾ ഓടിക്കയറും. ഡീറ്റെയിൽഡ് റിവ്യൂ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. രണ്ട് നെയ്മറിനെ ഇട്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ മെസ്സിനെ എടുത്തത്. എനിക്ക് ഇപ്പം ഈ ഇപ്പം കളിച്ച കളിയാണ് ഇടയ്ക്ക് എന്തായാലും നെയ്മർ എടുക്കണമെന്നുണ്ട്. നെയ്മർ ബാക്ക് കൂടി ഒന്നുകൂടി എടുത്താലോ എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ. ലെഫ്റ്റ് വിങ്ങിൽ ഇത്ര സീനായിട്ടുള്ള പ്ലെയർ ഉള്ളപ്പോൾ ഊടാ ഗോൾ അടിച്ച് സെൻറ്റ് മണ്ടത്തരമാണ്. ഞാൻ പാസ് കൊടുത്ത് ശരിയായില്ല. അങ്ങോട്ട് കൊടുത്ത ദിവസം ഇങ്ങോട്ടായിപ്പോയി. ഒപ്പോണെന്ന് തന്നെ സ്കിപ്പ് ചെയ്യണില്ല. നമുക്ക് തന്നെ നോക്കാം റീപ്ലേ നോക്കാം. കാരണം ഞാൻ അങ്ങോ അവിടെ ഫ്രീ ആയിട്ടൊരു പ്ലെയർ മറുപടി നിൽക്കണ്ട. പക്ഷെ പാസ് ഇങ്ങോട്ടായിപ്പോയി. ഒന്നും പറയാനില്ല. ഇത്ര നേരം അത്യാവശ്യം കഷ്ടപ്പെട്ട് നൈസായിട്ടൊക്കെ ഡിഫെൻഡ് ചെയ്തതാണ്. അവസാനം ഒപ്പോണൻ്റ് ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ സബ് ഇറക്കാം. പുള്ളി പോസ് ചെയ്ത് നമുക്ക് സബ് ഇറക്കാം. മെസ്സി മറഡോണക്ക് വരെ മെസ്സി കളിക്കട്ടെ. ബെൻസമ വരട്ടെ. ബാറ്റിക്ക് വരെ ബെൻസമയെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ എപ്പിക് ബെൻസമയാണ് നമ്മുടെ പാക്കിലുള്ള ആൾ. എല്ലാ പാക്കും മേടിച്ചിട്ടുണ്ട്. മെസ്സി പാക്കുണ്ട്, ബെൻസമ പാക്കുണ്ട്, നെയ്മർ പാക്കുണ്ട്. അതല്ലാണ്ടുള്ള മറ്റേ പാക്സും മേടിച്ചിട്ടുണ്ട് ആള്. അതിൽ എപ്പിക്കില്ല എന്നുള്ളൂ. ഓക്കെ നെയ്മർ അടുത്തൊരു ചാൻസ് ആണ്. ഓക്കെ അടിക്കി. ഊ ഗോളി സേവ്. അയ്യോ ഗോളി സേവ് ചെയ്ത്. കറക്റ്റ് ഒരു ചാൻസ് നമുക്ക് കിട്ടിയതാണ്. നാലാമത്തെ ഗോള് നെയ്മർ വെച്ച് അടിക്കായിരുന്നു. കണ്ടാ സിമ്പിളായിട്ട് നമുക്ക് വിങ്ങിൽ കൂടെ നെയ്മർ വെച്ച് കളിച്ച് കയറ്റാൻ പറ്റും. ഒന്നാമത് ഒരു ഗെയിം പ്ലേക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. വിങ്ങിൽ കൂടെ കളിക്കാൻ കുറച്ച് എളുപ്പമാണ് ഈ ഒരു ഗെയിം പ്ലേയിൽ. അതിൻ്റെ ഒപ്പം നെയ്മറിൻ്റെ സ്പീഡും ആ ഒരു എന്താ പറയുക ബാലൻസും ക്യുക്നെസ് ഒക്കെ വെച്ചാൽ നമുക്ക് അത്യാവശ്യം അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നുണ്ട് ഒപ്പോണൻ്റെ ഒപ്പം. ഓ കിട്ടിയില്ല. മെസ്സി നെസ്റ്റൊക്കെ. അയ്യോ ഓക്കെ നെസ്റ്റ് ഇൻറ്റർസെപ്ഷൻ. അടിപൊളിയായിട്ട് നെസ്റ്റ് കളിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്ലേസ് ഇല്ലാതായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ശേ തിമറാ ബെക്കാമ കണ്ടപ്പോൾ കാട്ടായിപ്പന കണ്ടപ്പോൾ എനിക്ക് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി. പക്ഷേ എപ്പിക്ക് ഇറക്കിയ ഒരു നമുക്കില്ല ഒരു ഓഫ്. ഓക്കെ ഓഫ് വിളിക്കല്ലേ. ഓഫ് വിളിച്ച് നമുക്കറിയാം എപ്പിക്ക് കറക്കി കിട്ടാ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എപ്പിക്ക് ഇറക്കാതെ എനിക്ക് കറക്കി എടുക്കണമെന്നുള്ള പ്ലേയേഴ്സിനെ. പക്ഷേ
ആ കോയിൻ എന്തിനു നല്ല പാക്കൊക്കെ വരുമ്പോൾ മേടിക്കാമല്ലോ എന്ന് ആലോചിച്ചാണ് കോയിൻ ഇപ്പോഴും സേവ് ചെയ്ത് വെച്ചാണ്. അപ്പം അന്ന് ഞാൻ നെയ്മർ മെസ്സി പാക്ക് ആദ്യം ലെജൻഡറി ഒന്നും ഞാൻ എടുത്തില്ല, സേവ് ചെയ്ത് വെച്ച്. ഫ്യൂച്ചറിൽ നല്ല പാക്ക്, അതും പോയി, നല്ല ചാൻസ്. ഫ്യൂച്ചറിൽ നല്ലൊരു പാക്ക് വന്നാലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നിട്ട് ഇപ്പോഴാണ് ഇപ്പോൾ പാക്ക് വന്നാലും മെസ്സി പാക്ക് എടുത്ത്, അങ്ങനെ ഫ്യൂച്ചറിൽ ഇനിയും നല്ല പാക്ക് വരെ തന്നെ എടുക്കുക അവരിതിലിരിക്കുക. അപ്പം ഷുവറായിട്ട് ഒരു എപ്പിക്ക് എങ്ങനെയും കിട്ടുമല്ലോ അങ്ങനെ പ്ലേസ് ഉണ്ടെങ്കിൽ. അയ്യോ എടാ പോയി പോയി, മത്യോസ് പിടിച്ചടാ. ഗൈസ് ഓൺ ഗോൾ, ഗൈസ് നമ്മൾ നെസ്റ്റിനെ പൊക്കി പൊക്കി പറഞ്ഞു അവസാനം നെസ്റ്റ് നമുക്കൊരു ഓൺ ഗോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പണൻ. പക്ഷെ ഒന്നും ചെയ്യാനില്ല, ആള് വന്നപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയതാണ്. നെസ്റ്റ് നല്ല അടിപൊളി കളിച്ചിട്ട്, നമ്മുടെ ഡിഫെൻസിൽ അടിപൊളി കളിച്ചൊരു പ്ലെയറാണ്. കളി കഴിഞ്ഞിട്ടുണ്ട് ഫൈവ് ടു. അത്യാവശ്യം നെയ്മറിൻ്റെ ഡോമിനേഷൻ ആയിരുന്നു കൂടുതൽ പറയാനാണ്. അത്യാവശ്യം അടിപൊളി നമുക്ക് നെയ്മർ യൂസ് ചെയ്ത് കളിക്കാൻ പറ്റുക, ബോളൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കളിച്ചപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എപ്പിക്കിട്ട് കളിക്കുമ്പോഴുള്ള സ്കോഡും നമ്മൾ സാധാരണ കളിക്കുന്ന സ്കോഡും നല്ല വ്യത്യാസമുണ്ട്. അത് നമ്മൾ കളിക്കാണ്ട് അതിനെ പറ്റി അഭിപ്രായം പറയരുത്, അത് അതിൻ്റേതായ സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പാസിലൊക്കെ നല്ല കോൺഫിഡൻസ് നമുക്ക് തോന്നും. എന്നുവെച്ചാൽ അവരുടെ അബിലിറ്റി നമുക്കറിയാം. പിന്നെ ഷൂട്ടിങ്ങിലായാലും ഫിനിഷിലായാലും നമുക്ക് എന്താ പറയുക, കയറില്ല എന്നുള്ളൊരു ഇത് തോന്നില്ല, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നെ അടിക്കാൻ പറ്റും. അതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ കളിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കാണ് ഒപ്പീനിയൻസ് പറയാം, ഉള്ളവരൊക്കെ ഇങ്ങനെ ഒപ്പീനിയൻസ് പറയാം. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കോയിൻസ് ഉള്ളവരൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഫുട്ബോൾ, അല്ലെങ്കിൽ നമുക്ക് അല്ല കൊല്ലങ്ങൾ എടുക്കും ഇങ്ങനത്തെ സ്കോഡ് ബിൽഡ് ചെയ്യാൻ. അവിടെ ഒപ്പീനിയൻസ് പറയാം, എറേഡൊക്കെയാണ്. ഓക്കെ ബൈ.